അങ്ങനെ വാട്സപ്പിലൂടെ എനിക്കും മടിച്ച ഒരു 25 ലക്ഷത്തിൻ്റെ ലോട്ടറി. അപ്പം നിങ്ങളെ തേടി ഇതുപോലെ ഒരു പുതിയ തട്ടിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. കുറച്ച് മുന്നേ ഏകദേശം 1.5 വർഷം മുന്നേ ഓൾറെഡി ഈ ഒരു തട്ടിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കും ഇന്നൊരു മെസ്സേജ് വന്നു, 25 ലക്ഷത്തിൻ്റെ ഒരു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട്. KBC അതായത് കോൺപനിക ക്രോർപതി എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു തട്ടിപ്പ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് മുന്നേ ഉള്ളൊരു തട്ടിപ്പാണ്, ഏകദേശം 2.5 വർഷം മുന്നേ വന്ന തട്ടിപ്പാണ്. അതോ വീണ്ടും ഒരു പുതിയ രീതിയിൽ വന്നിട്ട് വാട്സപ്പിലൂടെ പ്രചരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് രാവിലെ എൻ്റെ വൈഫിൻ്റെ വാട്സപ്പിലും ഈ ഒരു രീതിയിൽ മെസ്സേജ് വന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് എന്താണ് മെസ്സേജ് വന്ന, ഒരു വീഡിയോ രൂപത്തിലാണ് മെസ്സേജ് വന്നത്. അതായത് നിങ്ങൾക്ക് 25 ലക്ഷം രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട്, അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഇന്നേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഒരു മാനേജർ നമ്പറിലേക്ക് ഫോൺ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ തരുമെന്നാണ് പറഞ്ഞിട്ടാണ് തട്ടിപ്പ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ കാണിച്ചുതരാം, അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനും ചെയ്ത് കാണിച്ചുതരാം. അപ്പം ഈ ഒരു തട്ടിപ്പ് നിങ്ങളും കൊടുക്കാതിരിക്കാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നടക്കുകയുള്ളൂ. അപ്പം വീഡിയോ മുഴുവൻ കാണുകയും ചെയ്യണം, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ വാട്സപ്പിലുള്ള മറ്റുള്ള എല്ലാ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. കാരണം അടുത്തൊരു ഈര നിങ്ങൾ ആവാതിരിക്കട്ടെ. കാരണം ഒരുപാട് ആൾക്കാർ ചിലപ്പം ഒരുപാട് ആൾക്കാരുടെ പൈസ ഒക്കെ പോയിട്ടുണ്ട്. ചിലപ്പോൾ 25 ലക്ഷം അടിച്ചെന്നോട് ചിലപ്പോൾ 1000, 5000, 10000 രൂപയൊക്കെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് അവർ സംസാരിക്കുന്നത് ഹിന്ദിയിലാണ്, ജസ്റ്റ് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം, നമുക്ക് നോക്കാം. നമസ്കാരം, KBC യിൽ നിന്നാണ് സംസാരിക്കുന്നത്. KBC യിൽ നിന്നും കസ്റ്റമർ ഓഫീസിലെ രാജേഷ് ശർമ്മയാണ്, മുംബൈയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫോർമേഷൻ തന്നിട്ടാണ് ഈ ഒരു വീഡിയോ അയക്കുന്നത്. അതായത് ഒരു ഗോൾഡൻ ഓഫർ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഏകദേശം 5000 നമ്പർ സെലക്ട് ചെയ്തിട്ട് എയർടെല്, ഐഡിയ, വോഡാഫോൺ, ജിയോ എന്നുള്ള ഈ 4 കമ്പനിയിൽ നിന്നും ഏകദേശം 5000 നമ്പറോളം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു 5000-ൽ നിന്നും ഈ ഒരു ഓഫർ വന്ന് നിങ്ങൾക്ക് പ്രൈസ് അടിച്ചത് 25 ലക്ഷത്തിന്റെ പ്രൈസ് ആണ് നിങ്ങൾക്ക് അടിച്ചത്. ഇതൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് മാനേജറിന്റെ നമ്പറാണ്. അപ്പൊ ഈ മാനേജറെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് കോള് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ നമ്പറിലാണ് 25 ലക്ഷത്തിന്റെ ലോട്ടറി നമുക്ക് അടിച്ചത്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിലാണ് ഈ നമ്പറിൽ പറയുന്നത്. ഇതാണ് അവരുടെ മാനേജ് നമ്പർ, റാണ പ്രതാപ് സിംഗ് എന്ന് പറയുന്ന നമ്പർ. അപ്പൊ അവർ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ റാണ പ്രദീപ് സിംഗിന്റെ ഫോൺ നമ്പർ സേവ് ചെയ്യുക നിങ്ങൾ, എന്നിട്ട് അതിന്റെ ശേഷം വാട്സപ്പിലേക്ക് കോൾ ചെയ്യാനാണ് സംസാരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വാട്സപ്പ് കോളാണ് പറയുന്നത്, നോർമൽ കോൾ അല്ല, വാട്സപ്പ് കോളിലേക്ക് സംസാരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ വാട്സപ്പ് കോളിൽ മാനേജറായിട്ട് സംസാരിക്കും, മാനേജർ നമുക്ക് ബാക്കി ലോട്ടറിന്റെ നമ്പർ ചോദിക്കും. ആ നമ്പർ നിങ്ങൾ പറഞ്ഞോക്കാം, നിങ്ങൾ ഈ നമ്പർ, അതാണ് ഈ നമ്പറാണ് ലോട്ടറി നമ്പർ, 2200 KBC എന്ന് പറയുന്ന നമ്പർ. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മാനേജർ പറയും എന്നാണ് പറയുന്നത്, ഇവർ പറയുന്നത്. പക്ഷേങ്കിൽ സംഭവം എന്ന് പറഞ്ഞാൽ മാനേജർ സംസാരിച്ച മാനേജർ പറയും, ഓക്കെ ഇതിന്റെ ഇത് നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സിന് വേണ്ടി കുറച്ച് പൈസ അയക്കേണ്ട ആവശ്യം, ചിലപ്പോൾ 1000, 500, 1000 എന്തൊക്കെയാണ് ചോദിക്കാറ്. അപ്പം ഇതൊക്കെ ചോദിച്ച് നിങ്ങൾ എത്ര ചോദിക്കുന്നു, ഈ ഒരു സ്കാമിൽ നിങ്ങൾ പെടാതിരിക്കുക. കാരണം നിങ്ങൾ എത്ര പൈസ ഇട്ടാലും നിങ്ങൾ ആ പൈസ പോകും, നിങ്ങൾക്ക് 25000 പോയിട്ട് 25 രൂപ പോലും നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്കാമിലൊന്നും ദയവായിട്ട് പെടാതിരിക്കുക. നമുക്ക് പെട്ടെന്ന് വലിയൊരു ഓഫർ വരുമ്പോൾ നമ്മൾ ചെറിയ പൈസ അങ്ങോട്ടേക്ക് ഇട്ടിട്ട് ആ വലിയ ഓഫർ സ്വീകരിക്കാൻ ഒരിക്കൽ നിൽക്കരുത്. അപ്പോൾ ഒരു പാകിസ്ഥാൻ നമ്പറിലാണ് മെസ്സേജ് വരിക, ചിലപ്പോൾ പാകിസ്ഥാൻ നമ്പർ മാത്രം, ചിലപ്പോൾ മറ്റുള്ള നെറ്റ് നമ്പറൊക്കെ വരും. അപ്പോൾ ഇന്ന് രാവിലെ വന്നത് ഒരു പാകിസ്ഥാൻ നമ്പറാണ്, +92 എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ്. അപ്പോൾ ഈ ഒരു തട്ടിപ്പ് നിങ്ങളും കുടുങ്ങാതിരിക്കുക. കാരണം നിങ്ങൾ ചിലപ്പം 500, 1000, ചിലപ്പോൾ 5000 വലിയ വലിയ പണങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ വാട്സപ്പ് അടക്കം ഹാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു തട്ടിപ്പിലേക്കും ചിലപ്പോൾ നമുക്ക് ആമസോണിൻ്റെ അല്ലെങ്കിൽ ലുലുവിൻ്റെ ആണോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊമോഷൻ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനത്തെ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും വരും. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ നിങ്ങളുടെ OTP എന്ന് പറയും, നിങ്ങൾക്കൊരു മെസ്സേജ് വന്നതിന് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കോള് വന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് OTP ചോദിക്കും, ഒരിക്കൽ നിങ്ങളുടെ OTP മറ്റുള്ളവർക്ക് നൽകാതിരിക്കുക. ഇതുപോലത്തെ ഒരു ചതിക്കൽ നിങ്ങൾ വിരിയാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ വലിയൊരു മോഹത്തോട് കൂടിയിട്ട് ചെറിയ രൂപത്തിൽ നമ്മൾ തട്ടിപ്പിൽ ഇരയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു തട്ടിപ്പിൽ നിങ്ങൾ ഇരയാതിരിക്കട്ടെ. എന്തെങ്കിലും സംശയമാണ് നിങ്ങൾ ആദ്യം തന്നെ, എന്ത് ഓഫർ വന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഓഫർ വന്നൊക്കെ നിങ്ങൾ ആദ്യം ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇപ്പം ഇന്നത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ 25 ലക്ഷത്തിൻ്റെ നമ്മൾ KBC ഓഫർ കിട്ടി, അതായത് നമുക്ക് പ്രൈസ് കിട്ടിയെന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്തെങ്കിലും ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, 25 ലാക്സ് KBC സ്കാം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലത്തെ വീഡിയോസും ഫോട്ടോസും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നിങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലത്തെ ഒരു ഓഫർ, നിങ്ങൾക്ക് ഒരു ലോട്ടറി ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ പോകാതിരിക്കുക. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ എന്തെങ്കിലും ഫ്രോഡ് മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.